ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡലിയാണ് കേട്ടത്. അപ്പം ഞാനിത് നല്ല അടിപൊളിയായി നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്സും റവയും വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റിലൊരു ചട്നി ഉണ്ട്, തേങ്ങാ ചട്നി. അപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ഗ്ലാസ് ഓട്സും എടുത്തിട്ട് ഇത് നന്നായൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. 1-3 മിനിറ്റ് വറുത്തെടുത്തതാണ് ഇത്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് തൈര്, ഗ്ലാസ്സിനെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് തൈര് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിത് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ഇത് അതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടിയും ടൈറ്റ് ആയി വരും. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-2 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു അര ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതും ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് പൊട്ടി വന്നതിൻ്റെ ശേഷം ഞാൻ 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്, അതും ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് മുരിപ്പിച്ചെടുക്കാം. അത് നമ്മൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട്, ചുവന്ന മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത്ര ഇതിൽ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽത്തി അല്ലേ നമ്മുടെ മഞ്ഞൾ. അപ്പോൾ ഞാനിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുക്കുന്നുണ്ട് കണ്ടോ. ഒന്ന് കുറുകിയൊക്കെ വന്ന് നമ്മുടെ ഇഡ്ലി മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം, ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. എനിക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം, ഞാനപ്പോൾ ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കുക. ഇനി ഞാനൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ലി മാവൊക്കെ ഒന്ന് സോഫ്റ്റായി നന്നായി പൊന്തി വരും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പഴയൊരു ഇഡ്ലി തട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഓരോ കയ്യിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുഴി നിറയുന്നവരൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫുള്ളായി 2 തട്ടാണ് എൻ്റെ. അപ്പോൾ ഞാൻ ആ 2 തട്ടിൽ ഫുള്ളായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഈ മാവ് വെച്ചിട്ട് 2.5 തട്ട് ഇഡ്ലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 തട്ടും കൂടി 12 ഇഡ്ലിയാണ്, പിന്നെ 7 എണ്ണം കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇഡ്ലി ചെമ്പിലേക്ക് വെച്ചുകൊടുക്കാം. 2 തട്ടും വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാ ഇഡ്ലി വേവിക്കുന്ന പോലെ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കാം. അപ്പം ഞാനൊരു സിമ്പിളായ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഞാൻ നടുക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ എരിവുള്ളതാണ് ഇഷ്ടം ചട്നി. അപ്പോൾ ഞാനിത് 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കടുകും വറ്റൽ മുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന്
താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഇഞ്ചി അതൊന്നും ഇട്ടെടുത്തിട്ടില്ല, അതൊക്കെ നമ്മൾ ഇഡ്ഡലിയിൽ ഇട്ടെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം ഇങ്ങനെ വേഗം അടർന്ന് പോരും കേട്ടോ. നമ്മൾ എണ്ണ തേച്ചതല്ലേ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായ ഇഡ്ഡലി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.